നമസ്കാരം ഞാൻ ഐശ്വര്യ ഉണ്ണി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി ദേശാഭിമാനി മുൻ എഡിറ്റർ ജി ശക്തിധരൻ രംഗത്ത് ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ കോടതിയുടെ പരാമർശം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശക്തിധരന്റെ ഈ ആരോപണം മുഖ്യമന്ത്രിയിലും ഭരണകക്ഷിയിലും ജയിലിൽ കഴിയുന്ന എം ശിവശങ്കറിനുള്ള സ്വാധീനം ഭയന്നാണ് അയാളെ ജയിലിൽ നിന്ന് തുറന്ന് വിടാത്തതിയെന്ന് ഹൈക്കോടതി തന്നെ പച്ചയ്ക്ക് പറയുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വാസമുള്ള ഏതൊരു ഭരണാധികാരിയും സ്വയം സ്ഥാനമൊഴിയും നിയമവാഴ്ച ഇവിടെ തകർന്നിരിക്കുകയാണ് എന്നതിൽ ഇതിൽ എന്നതിൽപരം എന്ത് തെളിവാണ് വേണ്ടത് എന്നും അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇപ്പോൾ യു ഡി എഫ് ആണ് അധികാരത്തിലിരിക്കുന്നത് എന്നും അപ്പോഴാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു ഉണ്ടാവുകയും ചെയ്തിരുന്നത് എങ്കിൽ കേരളം ഇപ്പോൾ കത്തുമായിരുന്നില്ലേ അടിമകളെ പോലെ അജ്ഞാനിവർത്തികളായ അണികൾ തെരുവുകൾ തോറും മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് വേണ്ടി ഉറഞ്ഞു തുള്ളുമായിരുന്നില്ലേ കേരളത്തിൽ കത്തിക്കാൻ എന്തെങ്കിലും മിച്ചം വെച്ചേക്കുമോ ജനഹിതത്തിന്റെ ഇടിമുഴക്കമാണ് ഈ കോടതി പരാമർശം ദശലക്ഷക്കണക്കിന് സംശുദ്ധിയുള്ള മനുഷ്യരുടെ ശബ്ദമാണ് അതിൽ ഉൾചേർന്നിരിക്കുന്നത് ഹൈക്കോടതിക്കും ചിലപ്പോൾ നട്ടെല്ലും മുളയ്ക്കുമെന്നതിന് തെളിവാണിത് എന്തുകൊണ്ട് പതിവ് പോലെ ഉപചാപ തന്ത്രങ്ങൾ വഴി ഈ കേസ് അട്ടിമറിക്കാൻ ഇടനിലക്കാർക്ക് കഴിയാതെ പോയി എന്നതാണ് കേരളത്തിലെ വ്യവഹാര രംഗത്തെ നിരീക്ഷിക്കുന്നവരെ അമ്പരപ്പിക്കുന്ന അഥവാ വിസ്മയിപ്പിക്കുന്ന ചോദ്യം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന പരാമർശങ്ങളാണ് പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് നാണവും മാനവും മാനവുമുള്ളവർക്കെ അതിന്റെ വിലയറിയൂ കേന്ദ്ര കേന്ദ്രഭരണത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മൂക്കുകയറിട്ടു എന്ന് ആശ്വസിച്ചു കഴിഞ്ഞവരുടെ ആത്മവീര്യം പോക്കറ്റടിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് ഇത്രനാൾ ഈ കേസിൽ വാദം കേട്ട ജഡ്ജിമാർക്കൊന്നും ഈ സത്യം മനസ്സിലായില്ല എന്നത് ഉത്തരം കിട്ടാത്ത സമസ്യയാണ് കോടതി തുരങ്കത്തിന്റെ അറ്റത്ത് വെളിച്ചം ഒരു മൺചിരാതായി മുനിഞ്ഞെങ്കിലും ഇപ്പോൾ കത്തുന്നുണ്ടല്ലോ കാറ്റിലും കോളിലും അത് അണയാതിരിക്കട്ടെ കേന്ദ്രം മൂടിയ ചാരത്തിനുള്ളിൽ ഇപ്പോഴും കനലുകൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് കോടതിയുടെ പരാമർശം ഈ കേസിൽ മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി ഇടപെടുന്നു എന്നതിന് ഇനി എന്ത് തെളിവാണ് വേണ്ടത് മുഖ്യ രക്ഷിക്കാൻ മുഖ്യമന്ത്രിയും ഭരണകക്ഷിയും ഉണ്ട് എന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞതുകൊണ്ടല്ലേ എം ശിവശങ്കറെ ജയിലിൽ തന്നെ വെക്കണമെന്ന് ശക്തമായ ഭാഷയിൽ കോടതി കൽപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെല്ലാം വിഡ്ഢികളാണെന്ന് ധരിച്ചു കേന്ദ്രം ഒപ്പമുള്ളത് കൊണ്ട് ആരും തൊടില്ലായെന്ന് കരുതിയോ ജനാധിപത്യവാദികളുടെ സംശയം കോടതി ദുരീകരിച്ചിരിക്കുകയാണ് സ്വർണക്കള്ളക്കടത്തും ഡോളർ കടത്തും വഴി ഇവരൊക്കെ ഒപ്പിച്ചെടുത്തത് മറയ്ക്കാനാണ് ഈ ഉരുട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചാണ് നീതിപീഠം അവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത് അന്വേഷണ ഏജൻസികൾ അയാളെ ജയിലിൽ അടച്ചുവെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും അയാൾ പൊൻപിള്ള തന്നെയാണ് ഇയാളെ സംരക്ഷിക്കേണ്ട എന്ത് ബാധ്യതയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളത് ഏതെങ്കിലും ഒരു ഭരണകാലത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ പണം പറ്റി കൂലിക്കെഴുതി സൈബർ ഗജവീരന്മാർ ഈ പാർട്ടിയെ എത്ര നാൾ ഇങ്ങനെ ആലവട്ടവും വെഞ്ചാമരവും വീശും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രം അഴിമതി വിമുക്തനായ ഒരു മുഖ്യമന്ത്രിയെ ആവശ്യമില്ല എന്നാണോ സാധാരണ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് അതിന് ആന്തരികമായ ഒരു തിരുത്തൽ ശേഷി ഉണ്ട് എന്നതാണ് അതെന്നെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞു